കരിവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി ആർ അരവിന്ദാക്ഷനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഇ ഡി. പി ആർ അരവിന്ദാക്ഷനും ബാങ്ക് മുൻ അക്കൗണ്ടന്റ് സി കെ ജിൽസിനുമായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. കോടതി നിർദ്ദേശാനുസരണം അരവിന്ദാക്ഷനെയും ജിൽസിനെയും എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരവിന്ദാക്ഷന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വിവരങ്ങളും അന്വേഷിക്കും. അതേസമയം പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറി ആർ രാജൻ ഇ ഡി ഓഫീസിൽ ഹാജരായി ജിജീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ചോദിച്ചറിയാൻ ഏറെയുണ്ട്. ഈ ഇന്നലെ പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അരവിന്ദാക്ഷനെതിരെയുള്ള നീക്കങ്ങളും കടുപ്പിക്കുക തന്നെയല്ലേ ഇ ഡി ചെയ്യുന്നത്? രജനി, കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് രജനി പറഞ്ഞതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള പി ആർ അരവിന്ദാഷിനെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം ഊർജിതമാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പി ആർ അരവിന്ദാഷിനായി കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർ നീക്കങ്ങൾ നടത്താനുള്ള ഒരു നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. പി ആർ അരവിന്ദാഷിനെയും ഒപ്പം തന്നെ ജിൽസിനെയും ഒരുമിച്ച് അറസ്റ്റിലായ ഈ 2 പേരുടെയും കസ്റ്റഡി അപേക്ഷയാണ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കുക. പ്രത്യേകിച്ച് പി ആർ അരവിന്ദാഷിനുമായി ബന്ധപ്പെട്ട കൂടുതൽ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. നിക്ഷേപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. വിദേശ രാജ്യങ്ങളിൽ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. വിദേശ നിക്ഷേപങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. വിദേശ മലയാളികളുമായി ചേർന്നുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പി ആർ അരവിന്ദാഷിനെ ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ ചോദിക്കുന്നത്. നേരത്തെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റിന് ശേഷം 1 ദിവസം മാത്രമാണ് പി ആർ അരവിന്ദാഷിനെയും ജിൽസിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. 24 മണിക്കൂറായിരുന്നു അന്ന് കസ്റ്റഡിയിൽ ലഭിച്ചത്. തുടർന്നാണ് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണം. കാരണം അതിനുശേഷം പലരെയും ചോദ്യം ചെയ്തു, നിരവധി ആളുകളുടെ മൊഴികൾ എടുത്തു. ഈ മൊഴികളെല്ലാം തന്നെ പി ആർ അരവിന്ദാഷിന് എതിരായി വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി അരവിന്ദാഷിനെ ചോദ്യം ചെയ്യുക എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇന്നും ചോദ്യം ചെയ്യലുകൾ തുടരുന്നു. പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള ടി ആർ രാജൻ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ, കൊച്ചി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി ചോദ്യം ചെയ്യുന്ന സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പി സതീഷ് കുമാറിന്റെ സഹോദരൻ പി ശ്രീജിത്ത് ഇന്നും ഹാജരായിട്ടുണ്ട്. ശ്രീജിത്തിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ വീണ്ടും ചോദ്യം ചെയ്യും. എന്നാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഒപ്പം പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറി രാജനും ഇന്ന് ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരായിട്ടുണ്ട്. വിശദാംശങ്ങളായിരുന്നു ജിജീഷ് കരുണാകരൻ നൽകിയത്.